السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد، فاتقوا الله عباد الله. قال المؤلف رحمه الله: واعلم رحمك الله أن الدين إنما جاء من قبل الله تبارك وتعالى، لم يوضع على عقول الرجال وآرائهم، وعلمه عند الله وعند رسوله، فلا تتبع شيئا بهواك فتمرق من الدين فتخرج من الإسلام، فإنه لا حجة لك، وقد بين رسول الله صلى الله عليه وسلم لأمته السنة وأوضحها لأصحابه وهم الجماعة وهم السواد الأعظم، والسواد الأعظم الحق وأهله، فمن خالف أصحاب رسول الله صلى الله عليه وسلم في شيء من أمر الدين فقد كفر. അടുത്ത പാരഗ്രാഫിൽ ഷെയ്ഖ് പറയുന്നത്, വാഴലം, നീ മനസ്സിലാക്കുക, റഹിമക്കല്ലാ, അല്ലാഹു നിന്നോട് കാരുണ്യം ചൊരിയുമാറാകട്ടെ, അന്നദ്ദീന ഇന്നമ ജാഅ മിൻ ഖിബലില്ലാഹി തബാറക വതആല, തീർച്ചയായും ദീൻ അല്ലാഹു തബാറക വതആലയുടെ പക്കൽ നിന്നാണ് വന്നത്. ലം യൂള, അത് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല, അല ഉഖൂലി റിജാലി, ആളുകളുടെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ, ആറായിഹിം, അവരുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ. ദീൻ സ്ഥാപിക്കപ്പെടുന്നത് ജനങ്ങളുടെ ബുദ്ധിയുടെയോ അഭിപ്രായങ്ങളുടെയോ ഇച്ഛകളുടെയോ അടിസ്ഥാനത്തിലല്ല. വഇൽമുഹു ഇൻദല്ലാ, ദീനിന്റെ അറിവ് അള്ളാഹുവിന്റെ പക്കലാണ്. വഇൻദ റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ പക്കലാണ്. ദീൻ നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്, ദീനിനെ കുറിച്ച് അറിയുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുമാർക്ക് അത് വഹീ മുഖേന എത്തിച്ചു കൊടുക്കും. അപ്പോൾ ദീനിനെ കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പക്കലാണ്. ഫലാ തത്തബി ശൈഅൻ യഹ്‌വാക, അതിനാൽ നിനക്ക് തോന്നുന്ന കാര്യങ്ങളിൽ യാതൊന്നിനെയും നീ പിൻപറ്റരുത്. നിന്റെ മനസ്സിൽ ഒരു കാര്യം ശരിയാണെന്ന് തോന്നും, അതുകൊണ്ട് മാത്രം ഒരു കാര്യത്തെ നീ പിൻപറ്റരുത്. അത് ദീനിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതല്ല, ദീനിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാതെ നിന്റെ ഹവയെ, ദേഹച്ഛയെ നീ പിൻപറ്റുകയാണെങ്കിലോ, ഫത്തംറുഖ മിനദ്ദീൻ, നീ ദീനിൽ നിന്ന് തുളച്ചു പുറത്തു ചാടിപ്പോകും. ഫതഖ്റുജ മിനൽ ഇസ്ലാം, നീ ഇസ്ലാമിൽ നിന്ന് ഭ്രഷ്ടനാവുകയും ചെയ്യും. ഫഇന്നഹു ലാ ഹുജ്ജത ലക, തീർച്ചയായും നിന്റെ അഭിപ്രായം, നിന്റെ ഇച്ഛ, അത് നിനക്ക് തെളിവല്ല. ഫഖദ് ബയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ലി ഉമ്മത്തിഹി, അദ്ദേഹത്തിന്റെ ഉമ്മത്തിന്, സമുദായത്തിന്, അസ്സുന്നത്ത, ചര്യ, യഥാർത്ഥ ചര്യ. ഇവിടെ അസ്സുന്നത്ത് എന്നാൽ വിശ്വാസമാണ്, ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട വിശ്വാസമാണ് നബിചര്യയിലുള്ളത്, യഥാർത്ഥ ദീൻ. അപ്പോൾ അസ്സുന്നത്ത്, നബിചര്യ എന്താണ്, ഇസ്ലാമിക ജീവിതം എന്താണ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഉമ്മത്തിന്, അഥവാ ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള ജനതയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തന്നിട്ടുണ്ട്, പ്രമാണങ്ങളിലൂടെ അത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുമപ്പുറത്ത് നമ്മുടെ സ്വന്തം ചിന്തകൾക്കോ അഭിപ്രായങ്ങൾക്കോ യാതൊരു പ്രസക്തിയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ നിയമങ്ങളെയും സുന്നത്തിനെയും അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? വഹുമുൽ ജമാ, അവരാണ് അൽ ജമാഅത്ത്, അഥവാ യഥാർത്ഥ സംഘം. വഹുമുസ് സവാദുൽ അഅ്ലം, അവരാണ് ഏറ്റവും മഹത്വമേറിയ സംഘം. വസ്സവാദുൽ അഅ്ലം, മഹത്വമുള്ള സംഘം എന്ന് പറഞ്ഞാൽ അൽ ഹഖു വഅഹ്ലുഹു, സത്യവും അതിന്റെ ആളുകളുമാണ്. സത്യവും അതിന്റെ ആളുകളുമാണ് മഹത്വമേറിയ സംഘം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഹുമുസ്സവാദുൽ അഅ്ലം, വസ്സവാദുൽ അഅ്ലമു അൽ ഹഖു വാഹുലു. ഫമൻ ഖാലഫ അസ്ഹാബ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോട് എതിരായാൽ, ഖാലഫ എതിരായാൽ, ഫീ ശൈഇൻ, വല്ല കാര്യത്തിലും, മിൻ അംരുദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽപ്പെട്ട, അപ്പൊ ദീനിന്റെ കൽപ്പനയിൽപ്പെട്ട കാര്യത്തിൽപ്പെട്ട വല്ല വിഷയത്തിലും ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികൾക്ക് എതിരായാൽ, ഫഖദ് കഫറ, അവൻ കാഫറായി, അവൻ സത്യനിഷേധിയായി. ഇതാണ് ഷെയ്ഖിന്റെ അടുത്ത പാരഗ്രാഫിൽ നമ്മൾ കാണുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? ഷെയ്ഖ് പറയാണ്, വഅലം, നീ മനസ്സിലാക്കണം,
റഹിമക്കല്ലാ, അള്ളാഹു നിന്നോട് കാരുണ്യം ചൊരിയട്ടെ, അള്ളാഹു നിന്നോട് കാരുണ്യം ചൊരിയട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ വിഷയം മനസ്സിലാക്കാത്തത് കൊണ്ട് എന്തെങ്കിലും ന്യൂനത നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് മാപ്പ് നൽകട്ടെ എന്നാണ്. അതേപോലെ ഈ വിഷയം നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയതിന് ശേഷം ഈ മനസ്സിലാക്കിയത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ഇതാണ് അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അന്നദ്ദീന ഇന്നമാ ജാഅ മിൻ ഖിബലില്ലാഹി തബാറക വ തആല, തീർച്ചയായും ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു തബാറക വ തആലയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. തബാറക എന്ന അനുഗ്രഹപൂർണനായി, തആല എന്ന അത്യുന്നതനായി. അപ്പൊ അനുഗ്രഹ സമ്പൂർണനായ അള്ളാഹുവിൽ നിന്ന്, അത്യുന്നതിയിലുള്ള അള്ളാഹുവിൽ നിന്ന് ആണ് ദീൻ വന്നിരിക്കുന്നത്. ദീൻ ഒരിക്കലും ദുനിയാവിൽ സൃഷ്ടിക്കപ്പെട്ടതല്ല, ഇവിടെയുള്ള ആരുടെയെങ്കിലും ചിന്തയിൽ വന്നതല്ല, അതാണ്. അതുകൊണ്ടാണ് പിന്നെ ദീൻ അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ് വന്നത് എന്ന തത്വം ഷെയ്ഖ് ഇവിടെ പഠിപ്പിച്ചത്. തീർച്ചയായിട്ടും ദീൻ അള്ളാഹു ശരിയത്താക്കിയ ഒരു സംഗതിയാണ്. ഒരാൾക്കും സ്വന്തം നിലക്ക് അള്ളാഹുവിന്റെ അനുമതിയോ കൽപ്പനയോ അവന്റെ പക്കൽ നിന്നുള്ള പ്രമാണമോ കാണാതെ ഒരു കാര്യം ദീനാണെന്ന് പറയാൻ പറ്റില്ല. ഖുർആൻ അതിനെ ആക്ഷേപിച്ചിട്ടുണ്ട്. അം ലഹും ശുറക ശറഊ ലഹും മിനദ്ദീനി മാലം യഅദം ബിഹില്ലാ, അവർക്ക് പങ്കാളികളുണ്ടോ ദീനിൽ നിന്ന് അവർക്ക് നിയമമുണ്ടാക്കി കൊടുക്കുന്ന അള്ളാഹുവിന്റെ ഉത്തരവില്ലാതെ? അപ്പൊ അള്ളാഹുവിന്റെ ഉത്തരവില്ലാതെ ദീനുണ്ടാക്കി കൊടുക്കുന്ന പങ്കാളികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതറിയാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമല്ല. അങ്ങനെ ഒരു പങ്കാളി ഇല്ല, വേറെ ആർക്കും ദീനുണ്ടാക്കാൻ പറ്റില്ല, മറ്റെവിടെ നിന്നും നമുക്ക് ദീൻ എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ടുവരാനും പറ്റില്ല. അപ്പൊ ഇതൊരു നിഷേധമാണ്, ഇതൊരു താക്കീദാണ്. ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ശരിയത്താക്കിയതെന്തോ അതാണ്. ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എത്തിച്ചേർന്നതെന്തോ അതാണ് ദീൻ. ഷറഅലകും മിനദ്ദീൻ, ദീനിൽ നിന്ന് നിങ്ങൾക്ക് അവൻ ശരിയത്താക്കിയിരിക്കുന്നു. മാ വസ്വാ ബിഹി നൂഹ, നൂഹ് നബിക്ക് വസീത്ത് നൽകിയത്, വല്ലദി ഔഹൈന ഇലൈക്, നിനക്ക് നാം വഹി നൽകിയത്, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കൊടുത്തതെന്തോ അതാണ് ദീൻ. വമാ വസ്വൈന ബിഹി ഇബ്രാഹിമ വ മൂസ വ ഈസാ, ഇബ്രാഹിം നബിക്കും മൂസാ നബിക്കും ഈസാ നബിക്കും നാം വസീത്ത് നൽകിയത്, ഉപദേശം നൽകിയതെന്തോ അതാണ് ദീൻ. അൻ അഖീമുദ്ദീൻ, ദീൻ നേരെ ചൊവ്വേ നീ നിലനിർത്തണം എന്ന്. വലാ തതഫറഖു ഫീ, ദീനിന്റെ കാര്യത്തിൽ ഭിന്നിക്കരുത്. അപ്പൊ ദീനിൽ ഭിന്നത വരാതിരിക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് മടങ്ങണം, റസൂലിലേക്ക് മടങ്ങണം, പ്രമാണങ്ങളിൽ അടിയുറച്ചു നിൽക്കണം. ഭിന്നത വരുന്നത് എപ്പോഴാണ്? അതിനപ്പുറത്ത് സ്വന്തം താല്പര്യങ്ങളെയും ഇച്ഛകളെയും അതേപോലെ ഭൗതിക മോഹങ്ങളെയും ഒക്കെ നമ്മൾ ദീനിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഭിന്നതയുണ്ടാകുന്നത്. അപ്പോ ദീൻ എന്ന് പറഞ്ഞാൽ എല്ലാ അമ്പിയാക്കളുടെയും ശരീഅത്താണ്. പ്രത്യേകിച്ചും ഇവിടെ പേരെടുത്തു പറഞ്ഞ ഉലുൽ അസ്മ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അഞ്ച് അമ്പിയാക്കൾ, അതാണ് ദീൻ. ഈ ദീനിനോട് ആരെങ്കിലും എതിരായാൽ അല്ലെങ്കിൽ ഈ ദീനിൽ നിന്ന് ആരെങ്കിലും ഭിന്നിച്ചാൽ അവൻ തുലയുകയും വഴിതെറ്റുകയും ചെയ്തു. ഈ ദീൻ എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ അടിത്തറയിലുള്ളതാണ്. അതായത് അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ എന്നതാണ് അതിന്റെ അടിത്തറ. മറ്റുള്ള ഒരാളെയും ആരാധിച്ചുകൂടാ എന്നുള്ളതാണ്. അള്ളാഹ ശരിയത്താക്കിയ മുഴുവൻ കാര്യങ്ങൾക്ക് നമ്മൾ വഴിപ്പെടണം. അള്ളാഹ ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വർജിക്കണം. അതാണ് ദീൻ, അതാണ് ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ ഈ പാരഗ്രാഫിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. ഹാദാ ഹുവ ദീൻ, അതായത് അള്ളാഹ ശരിയത്താക്കിയതിനോട് വിധേയമാവുക, അള്ളാഹ ഹറാമാക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കുക, അതാണ് ദീൻ. വത്തഖയ്യുദു ബിമാ ശറഅഹുല്ലാഹു അസ്സ വജല്ല വൽ ഇബ്തിആദി അമ്മാ ഹറമഹുല്ലാ, ഹാദാ ഹുവ ദീൻ. ഇതാണ് ഷെയ്ഖ് പറയുന്നത്. ഇനി ഇമാം ബർബഹാരിയുടെ വാചകം, ലം യൂളർ അലാ ഉഖൂലി റിജാലി വ ആറായിഹിം, അത് ആളുകളുടെ ബുദ്ധിയുടെയോ അവരുടെ അഭിപ്രായങ്ങളുടെയോ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അക്കലിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മൾ ദീനിനെ കുറിച്ച് സംസാരിക്കുന്ന പല സംസാരങ്ങളും കേൾക്കാറുണ്ട്. വ്യക്തികൾ ഒരുമിച്ച് കൂടുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ദീനിനെ കുറിച്ച് ആളുകൾ സ്വന്തം ബുദ്ധി വെച്ച് പല കാര്യങ്ങളും സംസാരിക്കുന്നതാണ്. സാധാരണക്കാരായ ആളുകൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് ദീനിന്റെ ഒരു, പ്രത്യേകിച്ചും പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട വിധിയെ നിഷേധിക്കാൻ വേണ്ടി. അത് ചെറിയ വിഷയമാണെങ്കിലും വലിയ വിഷയമാണെങ്കിലും, അപ്പൊ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി സ്വന്തം ബുദ്ധി കൊണ്ട് തെളിവ് പറയുന്ന ആൾക്കാരുണ്ട്. സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ച്, അതേപോലെ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങളെ സംബന്ധിച്ച്, അങ്ങനെ മറ്റു എന്തെല്ലാം വിഷയങ്ങളുണ്ടോ പിന്നെ നീതിയെ സംബന്ധിച്ചൊക്കെ സ്വന്തം താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയും എന്നിട്ട് ദീനിലുള്ള ചിലതൊക്കെ സ്വീകരിക്കുകയും ചിലതിനെയൊക്കെ പുച്ഛിക്കുകയും ചെയ്യുന്ന പലരെയും കാണാറുണ്ട്. ദീനിനെ തള്ളുന്ന കാരണം എന്താണെന്ന് പരിശോധിച്ചാൽ സ്വന്തം ബുദ്ധിയായിരിക്കും, സ്വന്തം അഭിപ്രായങ്ങളായിരിക്കും. അതാണ് ഇവിടെ ഷെയ്ഖ് പറയുന്നത്, ആളുകളുടെ ബുദ്ധിയുടെ അടിത്തറയിലോ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ല ദീൻ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. ഏതെങ്കിലും ആളുകൾക്ക് ചിന്തിച്ചപ്പോൾ നന്നായി തോന്നി എന്നതുകൊണ്ട് ഒരു സംഗതി ദീനാവുകയില്ല.
അത് അള്ളാന്റെ ദീനായിട്ടൊട്ട് കൂട്ടുകയുമില്ല. ജനങ്ങൾ പുതുതായി കണ്ടെത്തുന്ന കാര്യങ്ങൾ അത് ദീനല്ല. ഇപ്പൊ മീലാദുൻ നബി, നബിയെ സ്നേഹിക്കണമെന്ന സദുദ്ദേശമായിരിക്കാം ചിലപ്പോൾ അത് ഉണ്ടാക്കിയ ആളുകൾക്ക്, പക്ഷേ അതൊരിക്കലും ദീനാവൂല. കാരണം എന്താണ്? ദീനാണെങ്കിൽ അത് അള്ളാഹു പഠിപ്പിക്കണം, അള്ളാഹുവിന്റെ റസൂൽ അത് നടപ്പാക്കണം, സ്വഹാബികളിൽ ആ ആചാരമുണ്ടായിരിക്കണം. എന്നാൽ മീലാദ് നബി അവരിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല, അതൊരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് പിൽക്കാലത്ത് ദീനാണെന്ന് പറഞ്ഞു പല സംഗതികളും കടന്നു വന്നിട്ടുണ്ട്. അതിൽ നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങളും പ്രത്യക്ഷത്തിൽ തന്നെ നല്ലതല്ലെന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ ആ കൂട്ടത്തിൽ ഒരു പക്ഷെ നമ്മൾ കണ്ടേക്കും. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വരുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് എല്ലാവരും ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഖുർആൻ ചോദിച്ചതെന്ന്, നിങ്ങൾക്ക് ദീനിൽ നിന്ന് നിയമമുണ്ടാക്കി തരാൻ, അള്ളാഹുവിന്റെ ഉത്തരവില്ലാതെ നിയമമുണ്ടാക്കി തരാൻ വല്ല പങ്കാളികളുമുണ്ടോ എന്ന് സൂറത്തു ശൂറയിലെ 21-ാമത്തെ ആയത്തിൽ ചോദിക്കാനുള്ള കാര്യം അതാണ്. ഇനി ഇമാം ബറബ്ബഹാരി റഹിമഹുള്ള അദ്ദേഹം പറയുന്നത്, വഇൽമുഹു ഇൻദല്ലാ, ദീനിന്റെ ജ്ഞാനം അള്ളാഹുവിന്റെ പക്കലാണ്. വഇൻദ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ പക്കലുമാണ്. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ തൗഖീഫിയത്താണ്. തൗഖീഫിയ എന്നാൽ എന്താണ്? എങ്ങനെയാണോ അള്ളാഹു പറഞ്ഞത് അങ്ങനെ, എന്താണോ റസൂൽ പഠിപ്പിച്ചത് അവിടെ നിൽക്കണം, അതിന് നമ്മളെ വക വികസിപ്പിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെയും റസൂലിന്റെയും പക്കൽ നിന്നുള്ള തെളിവുകളുടെ അടിസ്ഥാനം ദീനിന്റെ ഓരോ കാര്യത്തിനും നിർബന്ധമാണ്. തെളിവില്ലാത്ത ഒന്നും ദീനല്ല. നല്ലതല്ലേ എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ഒരു കാര്യം ഒരിക്കലും എന്താകാൻ പോകുന്നില്ല, ദീനാകാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ദീനെന്ന നിലയിൽ അള്ളാഹുവിൽ നിന്നോ റസൂലിൽ നിന്നോ നമുക്ക് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട് കിട്ടിയിട്ടില്ലാത്ത വല്ല കാര്യവും നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ടെങ്കിൽ അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. ആ ബിദഅത്തുകളെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം മനസ്സിലാക്കുകയും ചെയ്തു. മൻ അഹദസ ഫീ അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ആരെങ്കിലും നമ്മുടെ ഈ കാര്യത്തിൽ അതിൽ പെടാത്തത് പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളേണ്ടതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ആരെങ്കിലും ഒരു കാര്യം പ്രവർത്തിച്ചു നമ്മുടെ കൽപ്പന ആ വിഷയത്തിലെങ്കിൽ തള്ളണം. ഇതൊക്കെ ദീനിന്റെ വിഷയത്തെക്കുറിച്ചാണ്, ഒന്നും ദുനിയാവിനെ കുറിച്ചല്ല. മനസ്സിലെ, ദുനിയാവിൽ നമ്മൾ എന്ത് ചെയ്താലും അത് ദീനിനെതിരാകാതിരിക്കും വേണം. നമ്മുടെ ഒരു അമൽ, ഒരു ഇബാദത്ത് അത് അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അതിൽ നിർബന്ധമായിട്ടും പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഒന്ന്, ഷെയ്ഖ് ഫൗസാൻ അഫ്ലോല പറയാണ്, ഇഖ്ലാസു ദീനിഹി ലില്ലാഹി മിനശ്ശിർക്ക്, തന്റെ ദീനിനെ ശിർക്കിൽ നിന്ന് മുക്തമാക്കണം. അതായത് ശിർക്കുള്ള ഒരു അമൽ അള്ളാഹ് സ്വീകരിക്കൂല. നമ്മൾ ഏത് ഇബാദത്താണെങ്കിലും ചെറിയ ശിർക്കോ വലിയ ശിർക്കോ അതിൽ വരരുത്. അതായത് ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്ത അത് ചെറിയ ശിർക്കാണ്, ശിർക്കുള്ള അമൽ അള്ളാഹു സ്വീകരിക്കൂല. ആള് കാണാൻ വേണ്ടി നിസ്കരിച്ചു, ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സക്കാത്ത് കൊടുത്തു അല്ലെങ്കിൽ ജിഹാദ് ചെയ്തു, അത്തരം കാര്യങ്ങൾ ചെയ്താൽ ആളുകൾക്കത് ബോധ്യപ്പെടും എന്നല്ലാതെ അള്ളാഹു അത് സ്വീകരിക്കൂല. കാരണം അതിൽ ശിർക്ക് വന്നു, റിയാ വന്നു, ചെറിയ ശിർക്ക് വന്നു. ചെറിയ ശിർക്കാണെങ്കിലും വലിയ ശിർക്കാണെങ്കിലും നമ്മുടെ ഇബാദത്തിൽ കടന്നു വന്നാൽ അള്ളാഹു അത് പരിഗണിക്കുകയില്ല. അപ്പൊ ദീനിലുള്ള കാര്യം തന്നെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് ഇഖ്ലാസ് വേണം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇത്തിബാഉഹു സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലിന്റെ സുന്നത്തിനോട് യോജിക്കണം, അസുന്നത്ത്. അപ്പൊ എല്ലാ കാര്യവും, അഖീദയാണെങ്കിലും ഇബാദത്താണെങ്കിലും അതേപോലെ തന്നെ സ്വഭാവമാണെങ്കിലും മറ്റേത് കച്ചവടമോ കല്യാണമോ വസ്ത്രധാരണമോ ഏത് വിഷയത്തിലുള്ള നിയമങ്ങളാണെങ്കിലും അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോട് യോജിക്കുന്നത് മാത്രമേ നാം പ്രവർത്തിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇഖ്ലാസ് വേണം, ഇത്തിബാഉ റസൂൽ വേണം. ഈ രണ്ട് കാര്യങ്ങളും ഇല്ലാതെ നമ്മുടെ ഒരു അമലും സ്വീകരിക്കൂല. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇബാദത്ത് അള്ളാഹു മാത്രം സമർപ്പിക്കുക, തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത്തിബാഉ റസൂൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമൽ ചെയ്തതുപോലെ ചെയ്യാം. നബി ചെയ്യാത്തത് ബിദ്അത്താണ്, അത് ഒഴിവാക്കാം. നബി പഠിപ്പിക്കാത്തതും അംഗീകരിക്കാത്തതും എന്താണ്? ബിദ്അത്താണ്, ദീനാണ് എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യാൻ പാടില്ല. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ രണ്ട് ഷഹാദത്ത് കലിമകളോടും പൊരുത്തപ്പെടുന്ന ഇബാദത്തുകൾ മാത്രമേ, നിസ്കാരമാണെങ്കിലും സക്കാത്താണെങ്കിലും നോമ്പാണെങ്കിലും സദഖയാണെങ്കിലും സൽസ്വഭാവമാണെങ്കിലും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണെങ്കിലും, ഈ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതൊരു ഇബാദത്തായും ഒരു ദീനായും നമ്മിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. ഇതിന് ഏറ്റവും വലിയ തടസ്സം, നമുക്ക് എല്ലാം അറിയാം, എനിക്ക് അത്യാവശ്യം ബുദ്ധിയുണ്ട്, എനിക്ക് ആ ഖുർആനിൽ പറഞ്ഞ ആ കാര്യം മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഹദീസിൽ പറഞ്ഞ ഈ കാര്യം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദീനിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യത്തെയും അവഗണിക്കുകയോ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്താൽ എത്രമാത്രമാണ് നാം ചെയ്യുന്നത്? അതിനനുസരിച്ച് നാം ദീനിൽ നിന്ന് പുറത്തുപോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഷെയ്ഖ് ഇവിടെ പറഞ്ഞത്, ഫലാ തത്തബി ഷൈഅം ബിഹവാക്ക്, നിന്റെ ഹവയുമായി നിന്റെ ദേഹേച്ഛയുമായി യാതൊന്നിനെയും നീ പിൻപറ്റരുത്. കാരണം ദേഹേച്ഛക്കും താല്പര്യങ്ങൾക്കും അള്ളാഹുവിന്റെ പക്കൽ നിന്നും റസൂലിന്റെ അരികിൽ നിന്നുമുള്ള ദീനിൽ യാതൊരു പ്രസക്തിയുമില്ല. അതിൽ നിന്ന് തെറ്റാൻ നമ്മുടെ ഇച്ഛകൾ ഒരു കാരണവുമല്ല. കാരണം രക്ഷാമാർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും എന്താണോ വന്നത് അതാണ് നമ്മെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി.
അപ്പം നമ്മൾ നമ്മുടെ ഇച്ഛയാണ് പിൻപറ്റുന്നതെങ്കിൽ മിനല്ലദീനത്തബഹുവാഹും, ശൈഖ് പറയാണ് ഇതത്തബഴുത്ത ഹവാക്കസ്വീർത്ത മിനല്ലദീനത്തബഹുവാഹും, നിന്റെ അവയെ നീ പിൻപറ്റുകയാണെങ്കിൽ നീ അവരുടെ ഇച്ഛകളെ പിൻപറ്റുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. വലം യത്തബിയുൽ വഹിയൽ മനസൽ, അവതരിപ്പിക്കപ്പെട്ട വഹീനെ പിൻപറ്റാത്തവനുമായി പോകുമെന്ന് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ള ഈ വിഷയത്തെ വിശദീകരിച്ചു. അദ്ദേഹം സൂറത്തുൽ ഖസസിൽ 50-ാമത്തെ ആയത്ത് കൊടുത്തിട്ടുണ്ട്, നിനക്ക് അവർ ഉത്തരം നൽകുന്നില്ലെങ്കിൽ, മുഹമ്മദ് നബിക്ക് ജനങ്ങൾ ഉത്തരം നൽകുന്നില്ലെങ്കിൽ, ഫഅലം, അപ്പോൾ നീ മനസ്സിലാക്കിക്കൊള്ളണം, അന്നമാ യത്തബിയൂന അഹ്‌വാഅഹും, തീർച്ചയായും അവർ അവരുടെ ഇച്ഛകളെയാണ് പിൻപറ്റുന്നത്. അപ്പോൾ പ്രമാണങ്ങൾ പഠിക്കുകയും അത് പാലിക്കുകയും ചെയ്യാത്തവർക്ക് ദേഹേച്ഛകളെ പിൻപറ്റുന്നവരാണ്. വമൻ അളല്ലു മിമ്മനിത്തബഅ ഹവാഹു ബിഗൈരി ഹുദം മിനല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗത്തെ വിട്ട് ദേഹേച്ഛയെ പിൻപറ്റുന്നവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനേക്കാൾ ഏറ്റവും വഴിതെറ്റിയവൻ മറ്റാരാണ്? അപ്പൊ പ്രമാണങ്ങളെ വിട്ട് ഇച്ഛകളുടെ പിന്നാലെ പോകുന്നവനേക്കാൾ വഴിതെറ്റിയവൻ മറ്റാരാണ്? ഖുർആന്റെ ചോദ്യമാണ്, ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അനീതി പ്രവർത്തിക്കുന്ന ജനതയെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല എന്നുള്ളതാണ്. മറ്റൊരായത്ത് ഫഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ്, അവർക്കിടയിൽ നീ അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ട് വിധി കൽപ്പിക്കണം. വലാ തത്തബി അഹ്‌വാഅഹും അമ്മാ ജാഅക മിനൽ ഹഖ്, നീ അവരുടെ താൽപര്യങ്ങളെ ദേഹേച്ഛകളെ നീ പിൻപറ്റരുത്, സത്യത്തിൽ നിന്ന് നിനക്ക് വന്നതിനെ തൊട്ട് അത് ഒഴിവാക്കിയിട്ട്. അതായത് സത്യം എന്താണ് എന്നുള്ളത് വഹിയായി നിനക്ക് ലഭിച്ചിട്ടുണ്ട്, ഖുർആനായും സുന്നത്തായും നിന്റെ പക്കലുണ്ട്, അത് ഒഴിവാക്കിയിട്ട് ആളുകളുടെ താൽപര്യങ്ങളെ നീ പിൻപറ്റരുത്. സൂറത്തുൽ മാഇദ 148. ഇനി വീണ്ടും പറയാം, കാര്യത്തിൽ നിന്ന് ഒരു നിയമത്തിൽ നിന്നെ നാം നിശ്ചയിച്ചിട്ടുണ്ട്, പിന്നീട് ഫത്തബിഹ, അങ്ങനെ അള്ളാഹു നിശ്ചയിച്ച ആ ശരീഅത്തിൽ അതിനെ നീ പിൻപറ്റണം. വലാ തത്തബി അഹ്‌വാ അല്ലദീന ലാ യഅലമൂൻ, കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരായ ആളുകളുടെ ഇച്ഛകളെ നീ പിൻപറ്റരുത്. ഇന്നഹും ലൻ യുഗ്നു അൻക മിനല്ലാഹി ശൈഅ, തീർച്ചയായും അവർ അള്ളാഹുവിൽ നിന്ന് നിനക്ക് ഒട്ടും പ്രയോജനപ്പെടുന്നില്ല. ദേഹേച്ഛകളുമായി നടക്കുന്ന ആളുകൾ, ദീൻ ഉപേക്ഷിച്ച് ദേഹേച്ഛകൾ പിന്നാലെ പോകുന്ന ആളുകൾ നിനക്ക് ഒട്ടും ഗുണം ചെയ്യുകയില്ല. വഇന്നല്ലാലിമീന ബഅദുഹും ഔലിയാ ഉബഅദ്, തീർച്ചയായും അനീതി പ്രവർത്തിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവർ പരസ്പരം മിത്രങ്ങളാണ്. വല്ലാഹു വലിയുൽ മുത്തഖീൻ, എന്നാൽ അള്ളാഹു ആണ് എന്ത് വലിയുൽ മുത്തഖീൻ, തഖ്വയുള്ളവരുടെ വലിയ ആരാണ്? അത് അള്ളാഹു ആണ്. തഖ്വയുള്ളവരുടെ വലിയ അത് അള്ളാഹു ആണ്. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾക്കിടയിലാണ് നമ്മൾ ഉണ്ടായിരിക്കേണ്ടത്. ഒന്ന്, സ്വഹീഹായ ദീനിനെ പിൻപറ്റണം. രണ്ട്, ഹവയെ പിൻപറ്റുക എന്നത്. ഇത് രണ്ടിലൊന്നാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതിൽ നമ്മൾ ദീനിനെ പിൻപറ്റുക, ഹവയെ ഉപേക്ഷിക്കുക, മൂന്നാമതൊരു ഓപ്ഷൻ നമുക്കില്ല. ഒന്നുകിൽ എല്ലാവരും ദീന് പിൻപറ്റുന്നവരായിരിക്കും, അതല്ലാത്തവരൊക്കെ ഹവയെ പിൻപറ്റുന്നവരായിരിക്കും. നമ്മൾ ഹവയുടെ പിന്നാലെ പോണോ ദീനിന്റെ പിന്നാലെ പോണോ എന്നുള്ള ചിന്തിക്കണം. കാരണം മൂന്നാമതും നമുക്ക് സ്വീകരിക്കാനില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന ആദർശം, നടപടികൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സ്വഭാവ സംസ്കാരങ്ങൾ, ഇതൊക്കെ ഒന്നുകിൽ ദീനായിരിക്കും അല്ലെങ്കിൽ ഹവയായിരിക്കും. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് നമ്മൾ ദീനിന്റെ കൂടെയാണോ ഹവയുടെ കൂടെയാണോ എന്നുള്ളതാണ്. ഹവയുടെ കൂടെയാണെങ്കിലോ ഫത്തമ്രുഖ മിന ദീൻ, ദീനിൽ നിന്ന് നീ തുളച്ച് കടന്നു പുറത്തു പോകും. ഫത്തഖ്റുജ മിനൽ ഇസ്ലാം, നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അഥവാ ഭ്രഷ്ടനായി പോകും, മുർത്തദ്ദായി പോകും. അത് വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഖുർആൻ ചോദിച്ചത്, അഫറഅയ്തമനിത്തഖദ ഇലാഹഹു ഹവാ, തന്റെ ഇച്ഛയെ തന്റെ ഇലാഹായി സ്വീകരിക്കുന്നവരെ നീ കണ്ടിട്ടുണ്ടോ? അതായത് പ്രമാണങ്ങൾ അനുസരിച്ച് നോക്കിയാൽ അള്ളാഹിനെ മാത്രമേ ഇലാഹായിട്ട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ദേഹേച്ഛയെ പിന്തുടർന്ന ആളുകളാണെങ്കിലോ അവർക്ക് ഇഷ്ടമുള്ളതിനൊക്കെ ഇലാഹായിട്ട് സ്വീകരിക്കും, അവർ സൃഷ്ടികളെയും ആരാധിക്കും. അതാണ് ഇച്ഛയെ ഇലാഹാക്കിയവനെ നീ കണ്ടോ എന്ന് ചോദിച്ചാൽ. അതുകൊണ്ട് ഇച്ഛയെ ഒരിക്കലും നമ്മൾ ദീനിന്റെ ഒരു കേന്ദ്രമായിട്ട് കാണാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? ശിർക്ക് എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളെ ആരാധിക്കൽ മാത്രമല്ല, ദീനുണ്ടാക്കാൻ മറ്റുള്ളവർക്ക് അവകാശമുണ്ട് എന്ന് വിശ്വസിക്കലും എന്ത് തന്നെയാണ്? ശിർക്ക് തന്നെയാണ്. ഒരു മനുഷ്യൻ ഒരിക്കലും വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ല, അതേപോലെ സൃഷ്ടികളെ ആരാധിക്കാൻ പാടില്ല, അതേപോലെ ഹവ അനുസരിച്ച് ദീനുണ്ടാക്കാനും പാടില്ല. അതൊക്കെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിന്റെ ഗണത്തിൽപ്പെടും. അത് വലിയ ശിർക്കും ചെറിയ ശിർക്കുമായിട്ട് മാറും വിഷയങ്ങൾക്കനുസരിച്ച് എന്ന് മനസ്സിലാക്കുക. ഇനി ശൈഖ് ഈ പാരഗ്രാഫിന്റെ അവസാന ഭാഗത്ത് പറയാണെന്ന്, ഫഇന്നഹു ലാ ഹുജ്ജത ലക, തീർച്ചയായിട്ടും നിനക്ക് പ്രമാണമല്ല. അതായത് ദേഹേച്ഛ എന്ന് പറയുന്നത് നിനക്ക് പ്രമാണമല്ല. ഫഖദ് ബയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ വ്യക്തമാക്കിയിട്ടുണ്ട്, സ്പഷ്ടമാക്കിയിട്ടുണ്ട്. ലി ഉമ്മത്തിഹി, തന്റെ ഉമ്മത്തിനു വേണ്ടി, തന്റെ ജനതക്കു വേണ്ടി റസൂൽ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. അസ്സുന്നത്ത്, എന്താണ് സുന്നത്ത്? നമ്മൾ ഇതിനെ ചർച്ചയുടെ തുടക്കത്തിൽ അസ്സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനാണ്, ആദർശമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശമാണ്. അല്ലാതെ നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്ന എടുത്താൽ കൂലി കിട്ടുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ സുന്നത്തല്ല ഇത്. ഇവിടെ സുന്നത്ത് എന്നുള്ളത് ദീനിന്റെ പര്യായമാണ്, അഖീദയുടെ പര്യായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുയായികൾക്ക് ആ കാര്യം എന്താണ്,
വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ഇവിടെ വിശദീകരിക്കപ്പെടുന്നത്. അപ്പൊ ആ നിലക്ക് നമ്മൾ കാര്യത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ദേഹേച്ഛകളെ ഉപേക്ഷിച്ച് ദീനിനെ തന്നെ ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റും. ഖുർആൻ പറയുന്നുണ്ട്, വലാ തത്തബിൽ ഹവാ ഫയുദില്ലകാൻ സബീലില്ല, നീ ദേഹേച്ഛയെ പിൻപറ്റരുത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അത് നിന്നെ വഴിതെറ്റിച്ചു കളയും. നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വീക്ഷണങ്ങൾ, നമ്മുടെ വീക്ഷണങ്ങളെ സ്വാധീനിക്കുന്ന പലതും ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളായിരിക്കും, ഇവിടുത്തെ കുഫറൻ വ്യവസ്ഥകളായിരിക്കും, അതേപോലെ ഇവിടുത്തെ നിഷേധികളായിരിക്കും, ഇവിടുത്തെ മാധ്യമങ്ങൾ ലോകത്തൊന്നായി ഉണ്ടാക്കി തീർത്തിരിക്കുന്ന പ്രചണ്ഡമായ പ്രചാരണങ്ങൾ, അതൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ചില കാര്യങ്ങൾ നല്ലതാണെന്ന് നമുക്ക് തോന്നും. ദീനിൽ വ്യക്തമായ ചില കാര്യങ്ങൾ അതങ്ങനെ പാലിക്കേണ്ടതില്ല എന്ന് തോന്നിയ മ്യൂസിക് ഒന്നും ഹറാമല്ല. അതേപോലെ തന്നെ അങ്ങനെ വളരെ ലാഘവത്തോടുകൂടി ശിർക്കിന്റെ ഉത്സവങ്ങളിലൊക്കെ നമ്മൾ ഇന്ത്യ രാജ്യത്തുള്ള പോലെ ആൾക്കാർ പങ്കെടുക്കുന്നതിനോ ശിർക്കിന്റെ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനോ ഒന്നും വിരോധമല്ല. അങ്ങനെ പല നിയമങ്ങളും സ്വന്തമായിട്ട് കണ്ടെത്തുകയും എന്നിട്ട് അത് മറ്റുള്ളവരോട് പ്രചരിപ്പിക്കുകയും ചിലപ്പോൾ അത് വലിയ വലിയ നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ തന്നെ ശിർക്കൻ ഉത്സവങ്ങൾ പോലും മുസ്ലിം പള്ളികളിൽ പോലും നടക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇവിടെയൊക്കെ സംഭവിക്കുന്ന എന്താണ്? പ്രമാണങ്ങൾ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഹവയുടെ പിന്നാലെ ആളുകൾ പോകുന്നു എന്നുള്ളതാണ്. ഇത് വളരെ ഗൌരവമുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ മനസ്സിന്റെ താല്പര്യങ്ങൾ പ്രമാണങ്ങളോട് യോജിക്കുന്നവർ ഒരാൾക്ക് മുഅ്മിനാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല, ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി, അതായത് അവന്റെ ഇച്ഛ ഞാൻ കൊണ്ടുവന്നതിനോട് യോജിച്ചു വരുന്നതുവരെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിനോട് യോജിക്കുന്നതുവരെ നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല. ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹത്തിന് അറബോ എന്ന വിരുദ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, സ്വഹീഹാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. മനസ്സിലായില്ലേ? ഇത് വളരെ കൃത്യമായി പഠിപ്പിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നി താരിക്കും ഫീക്കും, ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു, മാ ഇൻ തമസക്തും ബിഹി, അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ, ലൻ തദില്ലു ബാദി, എന്റെ കാലശേഷം ഒരിക്കലും നിങ്ങൾ വഴിതെറ്റുകയില്ല. അത് ഹവയല്ല, പിന്നെന്താണ്? കിതാബ് അല്ലാഹി വസുന്നത്തി, അള്ളാഹുവിന്റെ കിതാബും എന്റെ ശരീരവുമാണ്. അതുകൊണ്ട് തഖ്വയുള്ള ഒരു മുഅ്മിൻ ജീവിതത്തിൽ ഏതൊരു വിഷയത്തിലും, അത് തർക്കമുള്ള വിഷയമാണെങ്കിലും ശരി, തർക്കമില്ലാത്ത വിഷയമാണെങ്കിലും ശരി, ആ വിഷയത്തിൽ നമ്മൾ അവലംബിക്കേണ്ടത് എന്തിനായിരിക്കണം? ജനങ്ങളുടെ താല്പര്യങ്ങളെയോ അവരുടെ വീക്ഷണങ്ങളെയോ അവരുടെ അഭിപ്രായങ്ങളെയോ പൊതുചിന്തകളെയോ ഗോത്ര താല്പര്യങ്ങളെയോ ഭൂരിപക്ഷത്തിന്റെ തീരുമാനങ്ങളെയോ ഒന്നുമല്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമായിരിക്കണം. ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ചോദിച്ചത്, അലാഹൽ ബല്ലഖത്തു, ഞാൻ എത്തിച്ചു തന്നില്ല, അത് ദീനിനെ പറ്റിയാണ്. സ്വഹാബികളൊക്കെ പറഞ്ഞെന്താ, ഖാലു നഷ്ഹദു, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു, അന്നക ഖദ് ബല്ലഖ്ത വനസഹ്ത, നീ എത്തിക്കുകയും ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, ഫഖാല അല്ലാഹുമ്മ അഷ്ഹദു അല്ലാഹു എന്നീ സാക്ഷി. അപ്പൊ ഇത് നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, ദീൻ ഇവിടെ കൃത്യമായി എത്തിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് അതിലിനി പുതിയതില്ല, കാരണം പൂർത്തീകരിച്ചിട്ടാണ് നബി പോയത്, ഇനി പുതിയതായി ചേർക്കാനുമില്ല. ഖഹുമുൽ ജമാ, ഇനി ദീന് പാലിച്ച ആളുകൾ ആരാണ്? അൽ ജമാഅത്താണ്. ഖഹുമുസ് സവാദുൽ അഅലം, അവരാണ് അസ്സവാദുൽ അഅലം, ഏറ്റവും മഹത്വമേറിയ സംഘം എന്നറിയപ്പെടുന്നത് അവരാണ്. മനസ്സിലായില്ലേ? അപ്പൊ അൽ ജമാഅത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വഹാബികളാണ്, പിന്നെ അവരുടെ പിന്നാലെ വരുന്ന താബിഈങ്ങൾ, പിന്നെ പിന്നാലെ വരുന്നവർ, സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും ഖർനി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും, നിങ്ങളിൽ ഉത്തമർ എന്റെ തലമുറയാണ്, പിന്നെ അവരുടെ പിറകെ വരുന്നവർ, പിന്നെ അവരുടെ പിറകെ വരുന്നവർ, അതായത് സ്വഹാബികളും താബിഈങ്ങളും അത്ബാഉ താബിഈങ്ങും. ഇതാണ് ഉത്കൃഷ്ടമായ തലമുറ. അവർ സ്വീകരിച്ച ആദർശമാണ് അൽ ജമാഅത്തിന്റെ ആദർശം. അവരെ പ്രശംസിച്ചതിനെ കുറിച്ച് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതാണ് ശൈഖ് ഇവിടെ ചെയ്തിരിക്കുന്നത്, വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. വസ്സവാദുൽ അഅലം, ഈ മഹത്വമേറിയ ഏറ്റവും മഹത്വമുള്ള സംഘം എന്ന് പറഞ്ഞാൽ അതാരാണ്? അൽ ഹഖ് വഅഹ്ലുഹു, സത്യവും അതിന്റെ ആളുകളും. അവരെ കുറിച്ചാണ് അസ്സവാദ്. അപ്പൊ സവാദിന്റെ ആശയം എന്താണ്? അഹ്ലുൽ ഹഖ് എന്ന, സത്യത്തിന്റെ ആളുകൾ എന്നാണ്, സത്യം മുറുകെ പിടിക്കുന്നവർ എന്നാണ്. അപ്പൊ സത്യത്തെയാണ് മുറുകെ പിടിക്കേണ്ടത്, അല്ലാതെ ഭൂരിപക്ഷത്തെയോ താല്പര്യത്തെയോ പാരമ്പര്യത്തെയോ ഇതൊന്നുമല്ല നമ്മൾ അവലംബിക്കേണ്ടത്. നേരെ മറിച്ച് പ്രമാണങ്ങളെ തന്നെയും സത്യത്തെ തന്നെയും നമ്മൾ അവലംബിക്കണമെന്ന ആശയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് ഭൂരിപക്ഷത്തെ പിന്നാലെ പോയാൽ എങ്ങനെ ഉണ്ടാവും? വൈൻതുത്തി അക്സരമൻ ഫില്ലർ യുദ് ലൂക്ക്, ഭൂമിയിലുള്ള ഭൂരിപക്ഷത്തെയാണ് നീ അനുസരിക്കുന്നെങ്കിൽ അവർ നിന്നെ വഴിതെറ്റിച്ച് കളയുമാൻ സബീലിൽ അള്ളാന്റെ മാർഗത്തിൽ നിന്നും. മറ്റടുത്ത് കാണാം, വമാ അക്സറുന്നാസി വലവ് ഹറസ്തബി മുഅ്മിനീൻ, നീ താല്പര്യപ്പെട്ടാലും ജനങ്ങളിൽ ഭൂരിപക്ഷവും മുഅ്മിനുകൾ ആവുകയില്ല എന്ന് സൂറത്തു യൂസുഫിലെ 103-ാമത്തെ ആയത്തിലും കാണാം.
ഒമാ വജദനാലി അക്സരിഹിം മിൻ അഹദിൻ, അവരിൽ ഭൂരിപക്ഷത്തിന് വേണ്ടിയും ഒരു കരാർ നീ നാം കണ്ടിട്ടില്ല. വൈൻ വജദന അക്സറഹും ലഫാസിഖീൻ, തീർച്ചയായിട്ടും നമ്മൾ ഭൂരിപക്ഷത്തെയും കണ്ടത് ഫാസിഖുകളായിട്ടാണ്. അപ്പോൾ ഭൂരിപക്ഷം അല്ലെങ്കിൽ കൂടുതൽ പേർ അംഗീകരിക്കുന്നു എന്നുള്ളത് ഒരു സത്യത്തിന്റെ മാനദണ്ഡമല്ല. കാരണം എന്താ, വൈന്ന കസീറം മിനൻ നാസി ലഫാസിഖൂൻ, ജനങ്ങളിലെ ഭൂരിപക്ഷവും ഫാസിഖുകളാണെന്ന് സൂറത്തു മാഇദയിലെ 49-ാമത്തെ ആയത്തിൽ കാണാം, അവർ അധർമ്മികളാണ് എന്ന്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഈ സ്വഹാബികൾക്കെതിരകാൻ പാടില്ല. ശേഖ് അവസാനിപ്പിക്കുന്ന എങ്ങനെ, ഫമൻ ഖാലഫ അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫീ ഷൈഇൻ, ആരെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾക്ക് എതിരായാൽ, മിൻ അംരുദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ, ഫഖദ് ഖഫർ, അവൻ കാഫറായി. സ്വഹാബികൾക്ക് ആരെങ്കിലും എതിരായാൽ അവൻ കാഫറായി എന്നുള്ള ആ തത്വമാണ് ഷേഖ് ഈ പാരഗ്രാഫിലൂടെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ വായിച്ച പാരഗ്രാഫിന്റെ ഒരു പൂർണ്ണത തന്നെയാണ് ഇവിടെ നൽകപ്പെട്ടത് എന്ന് കാണാൻ സാധിക്കും. ഹക്കിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം നയിക്കാനും മുന്നോട്ടു പോകാനും ഹക്കിൽ